നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം ഗുരു തേജ് ബഹാദൂർജിയുടെ നാനൂറാം പ്രകാശ് പിരബിനോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രണ്ടു ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് രാവിലെ അഹമ്മദാബാദിലെത്തും വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഉചിത തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെഎസ്ഇബി കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി നാനൂറ് കോടിയോളം രൂപ പ്രവർത്തന ലാഭം നേടിയതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പഞ്ചായത്തി രാജ് ദിനാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും ഞായറാഴ്ച ഗ്രാമസഭകൾ ചേരും സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള മേഘാലയ മത്സരം സമനിലയിൽ വാർത്തകൾ വിശദമായി ഗുരു തേജ് ബഹാദൂർ ജിയുടെ നാനൂറാം പ്രകാശ് പരബിനോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ വൈകീട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും സദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന മോദി സ്മരണിക നാണയത്തിന്റെയും തപാൽ സ്റ്റാമ്പിന്റെയും പ്രകാശനവും നിർവഹിക്കും കേന്ദ്ര ഗവൺമെന്റ് ഡൽഹി സിഖ് ഗുരുദ്വാരാ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റാഗികളും കുട്ടികളും ഇന്നലെ ആരംഭിച്ച രണ്ടു ദിവസത്തെ ആഘോഷ പരിപാടികൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിവിൽ സർവീസസ് ദിനമായി ഇന്ന് പൊതുഭരണത്തിലെ മികവിന് പ്രധാനമന്ത്രിയുടെ അവാർഡുകൾ സമ്മാനിക്കും രാവിലെ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി സിവിൽ സർവീസുകാരെ അഭിസംബോധന ചെയ്യും ജനങ്ങളുടെ ക്ഷേമത്തിനായി ജില്ലകളും സംഘടനകളും നടപ്പാക്കുന്ന അസാധാരണവും നൂതനവുമായ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അവാർഡുകൾ ഏർപ്പെടുത്തിയത് രാജ്യത്തിനായി ദർശനരേഖ രണ്ടായിരത്തി നരേന്ദ്രമോദി ഗവൺമെന്റ് തയ്യാറാക്കി വരികയാണെന്ന് ഇന്നലെ രണ്ടു ദിവസത്തെ സിവിൽ സർവീസസ് ദിനം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ഡോ സിംഗ് പറഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ ഒരു ട്രില്യൺ ഡോളർ വീതം ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതി കൈവരിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു ഡൽഹിയിൽ ഇന്നലെ ഇരുപത്തി ഒന്നാമത് സിവിൽ സർവീസ് ദിനാഘോഷത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രണ്ടു ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് രാവിലെ അഹമ്മദാബാദിലെത്തും പ്രമുഖ ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സമാധാനത്തിനും സമ്പദ് സമൃദ്ധിക്കും നടപ്പാക്കുന്ന ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് സന്ദർശനം ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ആചാരപരമായ വരവേൽപ്പ് നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബോറിസ് ജോൺസൺ നാളെ ഉഭയകക്ഷി ചർച്ച നടത്തും വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് ചർച്ച ചെയ്ത് ഉചിത തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു യോഗ്യരായവരെ നിയമിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വഖഫ് ബോർഡ് നിയമനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മുസ്ലിം സമുദായ നേതാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഗവൺമെന്റിന് തുറന്ന് മനസ്സാണുള്ളതെന്നും അദ്ദേഹം യോഗത്തിൽ വ്യക്തമാക്കി വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടണമെന്ന ആവശ്യമുയർന്നുവെന്ന ഘട്ടങ്ങളിലൊന്നും എതിർപ്പുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുസ്ലിം നേതാക്കൾ അഭിപ്രായങ്ങൾ കെഎസ്ഇബി കമ്പനിയായ ശേഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി നാനൂറ് കോടിയോളം രൂപ പ്രവർത്തന ലാഭം നേടിയതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു എൽഡിഎഫ് ഗവൺമെന്റിന്റെ തുടർ ഭരണവും തൊഴിലാളികളുടെയും ഓഫീസർമാരുടെയും മികച്ച പ്രവർത്തനവും മികച്ച ഡാം മാനേജ്മെന്റും ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനത്തിലെ വർധനയും വൈദ്യുതി വാങ്ങൽ കുറച്ചതുമുൾപ്പെടെ ഒത്തൊരുമയോടെ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ നേട്ടം സാധ്യമാക്കിയതെന്ന് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു നേട്ടം കൈവരിക്കാനായി പ്രതിജ്ഞ ജീവനക്കാരെയും മന്ത്രി അഭിനന്ദിച്ചു കായംകുളം താപനിലയത്തിൽ ഫ്ളോട്ടിംഗ് സോളാർ പ്ലാന്റ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകൾ ആശ്രയിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് ക്രിയാത്മകമായ ഇടപെടലുകളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു കായൽപ്പരപ്പിൽ ഇരുപത്തിരണ്ട് മെഗാവാട്ടിന്റെ സൌരോർജ്ജ പ്ലാന്റാണ് ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തത് മെഗാവാട്ടിന്റെ രണ്ടാമത്തെ സൌരോർജ്ജ പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ കോടി കവിഞ്ഞു ഇന്നലെ പതിമൂന്ന് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തിലധികം ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതുവരെ രണ്ട് കോടി അൻപത്തൊമ്പത് ലക്ഷത്തിലധികം കരുതൽ ഡോസും പന്ത്രണ്ട് മുതൽ പതിനാല് വരെ പ്രായക്കാരായവർക്ക് രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷത്തിലധികം ഡോസ് വാക്സിനും നൽകി ദേശീയ പഞ്ചായത്തിരാജ് ദിനാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും ഞായറാഴ്ച പ്രത്യേക ഗ്രാമസഭകൾ ചേരുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രാദേശിക ആസൂത്രണത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഭാവി പ്രവർത്തനങ്ങൾ സുസ്ഥിര വികസനത്തിൽ ഊന്നി വാർഷിക പദ്ധതികൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ കേരളം ഇതിനോടകം തന്നെ ഏറെ മുന്നോട്ടു പോയിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ഗുണമേന്മയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ലക്ഷ്യമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു നാടിന്റെ വളർച്ചയും വികസനവും നവീകരണ പ്രക്രിയയിൽ അധിഷ്ഠിതമാണെന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജനജീവിതം മെച്ചപ്പെടുത്താൻ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ഓൺലൈൻ സേവനം ലഭ്യമാക്കുന്ന ഇന്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപന ചടങ്ങിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പഞ്ചായത്തുകളിലും ഐ എൽ ജി എം എസ് വഴി ൾ ഓൺലൈനായി ലഭ്യമാക്കിയതായും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് രണ്ടു വർഷത്തിനകം ലാബ് നെറ്റ്വർക്ക് നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ആധുനിക പരിശോധനാ സൌകര്യങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതലുണ്ടാകുമെന്നും ലാബുകൾക്ക് ഹബ് ഹബ്ബന്റ് സ്പോക്ക് മോഡൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് പകർച്ചവ്യാധികളെയും പകർച്ചേതര വ്യാധികളെയും ഫലപ്രദമായി തടയുന്നതിന് സംവിധാനമാണ് ഹബ്ബൻ സ്പോക്ക് എന്ന് മന്ത്രി അറിയിച്ചു വിവിധ വിവിധതരം രോഗങ്ങളുടെ നിർമ്മാർജ്ജനത്തിന് തീവ്രയജ്ഞത്തിലാണ് ആരോഗ്യവകുപ്പെന്നും സംവിധാനം എല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം തൈക്കാട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ പീഡിയാട്രിക് ഐസിയുവും ഡിഇഐസി സെൻസറി ഇന്റഗ്രേഷൻ റൂമും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ജന്മനാ തന്നെ കണ്ടുപിടിച്ച് ഫലപ്രദമായി ചികിത്സ ഉറപ്പാക്കാൻ ഡിഇഐസികൾ സജ്ജമാക്കിയതായി ജോർജ് പറഞ്ഞു കണ്ണൂർ പഴശ്ശി പദ്ധതിയെ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മലബാറിലെ വലിയ ജലസേചന പദ്ധതിയായ പഴശ്ശി സമഗ്ര കാർഷിക വികസനത്തോടൊപ്പം വളരെയധികം ടൂറിസം സാധ്യതകൾക്കാണ് വഴിയൊരുക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു പഴശ്ശി ഡാം മുതൽ കീച്ചേരി വരെ പ്രധാന കനാലിലെ ആദ്യ അഞ്ചര കിലോമീറ്ററിലെ ജലവിതരണം പുനസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി കനാലിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഡോക്ടർ കിരിത് പ്രേംജിഭായ് സോളങ്കി അധ്യക്ഷനായ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേമം സംബന്ധിച്ച പാർലമെന്ററി സമിതിയുടെ സന്ദർശനം ബംഗാരം ദ്വീപിൽ പുരോഗമിക്കുന്നു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ കൊച്ചിൻ ഷിപ്പ്യാർഡ് പ്രതിനിധികൾ വിവിധ തൊഴിലാളി സംഘടനകൾ എന്നിവരുമായി സമിതി അംഗങ്ങൾ ഇന്ന് ചർച്ച നടത്തും മാധ്യമങ്ങളിലൂടെ വിവാദ പ്രസ്താവന നടത്തിയ വിഷയത്തിൽ സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് എം തോമസിന് പരസ്യശാസന പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തതെന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാധ്യമങ്ങളെ അറിയിച്ചു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ കോടിക്കണക്കിന് രൂപ ധൂർത്തടിച്ച് ഗവൺമെന്റ് ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കേരളം വലിയ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരി ആഘോഷം നടത്തുന്നത് ജനവഞ്ചനയാണെന്ന് അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു വനിതാ ശിശുവികസന വകുപ്പ് ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാല്യ പുരസ്കാരങ്ങൾ ഇടുക്കി ജില്ലാ കലക്ടർ ഷീബ ജോർജ് വിതരണം ചെയ്തു കലാ കായികം സാഹിത്യം ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്കാണ് അവാർഡ് നെല്ലിമല എ ആകാശ് അറക്കുളത്തെ ജോയൽ ജോസഫ് വാത്തിക്കുടി പഞ്ചായത്തിലെ അന്നാമരി റീജിയെ എന്നീ കുട്ടികളാണ് പുരസ്കാരത്തിന് അർഹരായത് മലപ്പുറത്ത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തെ മേഘാലയ സമനിലയിൽ തളച്ചു ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പതിനേഴാം മിനിറ്റിൽ മുഹമ്മദ് സഫ്നാദിലൂടെ കേരളമാണ് ആദ്യ ഗോൾ നേടിയത് നാൽപ്പതാം മിനിറ്റിൽ ബോർ ലൂയിഡിലൂടെ മേഘാലയ സമനില പിടിച്ചു അൻപത്തിയഞ്ചാം മിനിറ്റിൽ ഫിഗോസ് ഇൻഡായിയിലൂടെ മേഘാലയ ലീഡെടുത്തെങ്കിലും ആ ലീഡിന് മൂന്ന് മിനിറ്റിന്റെ ആയസ് മാത്രമാണ് ഉണ്ടായിരുന്നത് മിനിറ്റിൽ മുഹമ്മദ് ഷഹീഫിലൂടെ കേരളം നേടിയ ഗോൾ മത്സരം സമനിലയിലാക്കി മൂന്ന് മത്സരത്തിൽ രണ്ട് വിജയവും ഒരു സമനിലയും നേടി ഏഴ് പോയിന്റുമായി കേരളമാണ് ഗ്രൂപ്പ് എയിൽ ഒന്നാമത് രണ്ട് മത്സരങ്ങളിൽ ഒരു ജയവും ഒരു സമനിലയുമായി നാല് പോയിന്റുമായി മേഘാലയാണ് രണ്ടാമത് സെമിഫൈനൽ യോഗ്യത നേടാൻ കേരളം ഒരു മത്സരം കൂടെ കാത്തിരിക്കണം വെള്ളിയാഴ്ച പഞ്ചാബിനെതിരെ എ ഗ്രൂപ്പിൽ കേരളത്തിന്റെ അവസാന മത്സരം ഗ്രൂപ്പ് എയിൽ രാജസ്ഥാൻ സെമി കാണാതെ പുറത്ത് കളിച്ച മൂന്ന് മത്സരത്തിലും പരാജയപ്പെട്ടതോടെയാണ് സെമി കാണാതെ പുറത്തായത് ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബിനോട് എതിരില്ലാത്ത നാല് ഗോളിനാണ് രാജസ്ഥാൻ പരാജയപ്പെട്ടത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ വിജയവഴിയിൽ തിരികെയെത്താൻ മണിപ്പൂർ ഇന്നിറങ്ങും വൈകിട്ട് നാലു മണിക്ക് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ഗുജറാത്താണ് മണിപ്പൂരിന്റെ എതിരാളി രണ്ടാം മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസ് കർണാടകയെ നേരിടും രാത്രി എട്ടിന് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ ഒൻപത് വിക്കറ്റിന് തോൽപ്പിച്ചു ഇന്ന് രാത്രി മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും കൊച്ചിയിൽ നേവൽ ബേസിലെ നേവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആന്റ് ട്രെയിനിംഗ് ടെക്നോളജിയും കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു ഇൻസ്ട്രക്ഷണൽ ലീഡർഷിപ്പ് എഡ്യൂക്കേഷണൽ സൈക്കോളജി മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത് ആലപ്പുഴ ജില്ലാ ആസൂത്രണ സമിതി നടപ്പ് സാമ്പത്തിക വർഷ പദ്ധതിയിലെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി ജില്ലാ ന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പദ്ധതികളും അഞ്ച് നഗരസഭകളിലെ നൂറ് പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു ഗുരു തേജ് ബഹാദൂർ ജിയുടെ നാനൂറാം പ്രകാശ് പുരബിനോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ വൈകീട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രണ്ടു ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് രാവിലെ അഹമ്മദാബാദിലെത്തും വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഉചിത തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെഎസ്ഇബി കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി നാനൂറ് കോടിയോളം രൂപ പ്രവർത്തന ലാഭം നേടിയതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പഞ്ചായത്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും ഞായറാഴ്ച ഗ്രാമസഭകൾ ചേരുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള മേഘാലയ മത്സരം സമനിലയിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് ആർ ന്യൂസ് അണ്ടർ സ്കോർ കാലിക്കറ്റ് എന്ന ടിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക